സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. തൊടുപുഴ നഗരസഭയുടെ സമൂഹ അടുക്കളയിലേക്ക് അവശ്യ സാധനങ്ങൾ നൽകി സിപിഐ. തൊടുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ മുനിസിപ്പൽ ചെയർമാന് കൈമാറുകയായിരുന്നു. തൊടുപുഴ നഗരസഭയുടെ സമൂഹ അടുക്കളയിലേക്ക് സിപിഐ തൊടുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ കൈമാറുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാഹരിച്ച ഭക്ഷ്യസാധനങ്ങളാണ് കൈമാറിയത്. പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന് ഭക്ഷ്യസാധനങ്ങൾ കൈമാറുകയായിരുന്നു. ഒറ്റക്കെട്ടോടുകൂടിയാണ് നമ്മൾ നാളിതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി സഹായഹസ്തങ്ങൾ നാനാ മേഖലയിൽ നിന്നും നഗരസഭയുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് എത്തുന്നുണ്ട്. സി പി ഐയുടെ സഹാകൾ ഇന്ന് ഒട്ടനവധി സാധനങ്ങളുമായിട്ടാണ് നഗരസഭയെ സമീപിച്ചിരിക്കുന്നത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നഗരസഭ 300 പൊതികൾ, പൊതിച്ചോറുകൾ 3 ഭവനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അതിലൊരു പങ്കാളിയാകുവാനും അതിലൊരു ഭക്ഷ്യക്കിറ്റുകളുമായിട്ട് ഇന്നും നഗരസഭയിലേക്ക് ഇടി കൈ നീട്ടി സ്വീകരിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ എന്ന രീതിയിൽ കൈപ്പറ്റിക്കൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയും. നേതാക്കളായ കെ സലീംകുമാർ, പി പി ജോയി, മുഹമ്മദ് അഫ്സൽ, സുനിൽ, ഇ എസ് സലീൽ, അമൽ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാം തരംഗം നമ്മുടെ നാടിനെ ആകെ സ്തംഭനത്തിലാക്കിയിരിക്കുകയാണ്. തൊഴിലിടങ്ങൾ അടഞ്ഞുകിടക്കുന്നു, ഫാക്ടറികൾ അടഞ്ഞുകിടക്കുന്നു, സാധാരണ ജനജീവിതം സ്തംഭനാവസ്ഥയിലാണ്. പാവപ്പെട്ട ആളുകൾക്ക് വരുമാനമില്ല. ഇത്തരൊരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സഹായിക്കുകയും അവരെ കൈപിടിച്ചുയർത്തുകയും എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെവിടെയും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ സമൂഹ അടുക്കളയിലേക്ക് നൽകുന്നതിന് വേണ്ടി സംഭരിച്ച പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ വെച്ച് മുനിസിപ്പൽ ചെയർമാനെ ഏൽപ്പിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. കോവിഡ് എന്ന മഹാമാരിയെ നിശ്ചയദാർഢ്യമായ ജാഗ്രതയോട് കൂടിയ പ്രവർത്തനങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന കാര്യമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്.